നമസ്കാരം എല്ലാവർക്കും നല്ലയിടത്ത് അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ 9 ചമ്മന്തി എല്ലാവരും കണ്ടുവല്ലോ. ഇന്ന് 10-ാമത്തെ ചമ്മന്തിയാണ്. നമ്മുടെ എല്ലാവരുടെയും ഇഷ്ട വിഭവം എന്നാണ്, സൗത്ത് ഇന്ത്യൻസിന്റെ ഏറ്റവും ഇഷ്ട വിഭവമാണ് ദോശ. ദോശയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു കൂട്ടാണ് ചമ്മന്തി, ചട്നി, ചമ്മന്തി, സാമ്പാർ. ഇത് മൂന്നും നമ്മുടെ ദോശയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മുടെ 10 ചമ്മന്തി ഒരു ദിവസം നമുക്ക് ചട്നി, ദോശ, ദോശയിലേക്ക് ചട്നിയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഭയങ്കര സന്തോഷമല്ലേ. 10 ചമ്മന്തിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കണേ. എല്ലാവരും അത് ഉണ്ടാക്കണം. ഇന്ന് 10-ാമത്തെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കിപ്പോൾ നോക്കാം. നമ്മുടെ ഉള്ളി ചമ്മന്തിയിലേക്കുള്ള ലാസ്റ്റ് ചമ്മന്തിയിലേക്കുള്ള സാധനങ്ങളാണ് ഇത്. മുതിര, ഉഴുന്ന്, കടല, ചെറുപയർ, ഇത് തോരപ്പരിപ്പ്, പിന്നെ മുളക് പൊടി. അത് നമുക്ക് എരിവിനനുസരിച്ച്, സാധാരണ മറ്റേ ചുവന്ന മുളക് കൂട്ടിയാലും മതി. കറിവേപ്പില, കുറച്ച് തേങ്ങ. ഇതിപ്പോൾ ഒരു മുറി ഫുള്ള് ഇല്ല കേട്ടോ. ഒരു ഈ പാത്രത്തിന്, ഈ ചെറിയ പാത്രത്തിന് ഒരു പാത്രം തേങ്ങ ഉണ്ട്. രണ്ട് ഉള്ളി എടുക്കുന്നുണ്ട്. രണ്ട് ഉള്ളിയുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണ വെച്ചാൽ, ഇതെല്ലാം മുതിരയും ഈ പയറുവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങളും പരിപ്പും ഇതെല്ലാം ഒന്ന് നല്ലോണം വറക്കണം. അതുപോലെ തന്നെ തേങ്ങയും വറക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി. വേറെ ഒന്നുമില്ല കേട്ടോ, അതിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. വെറുതെ ഒന്ന് വറുത്തെടുക്കാം, അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ഇനി ഒഴിക്കണമെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നല്ലോണം നാളികേര ഇതിൻ്റെ ഒപ്പിടരുത്. ഞാൻ ആ ഇതൊക്കെ നല്ലോണം കഴുകി ഒന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ കഴുകുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കൊക്കെ ചെയ്യും കേട്ടോ വറക്കുമ്പോൾ. അപ്പോൾ വേണമെങ്കിൽ ഒരു തുള്ളി എണ്ണ ഒഴിക്കാം, ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കട്ടിയുള്ള ചട്ടി വെച്ചാൽ മതി. വേണ്ട, ഇത് നല്ലോണം വിലർന്നു. അത് കാരണം എന്താ വെച്ചാൽ ആ വെള്ളക്കെണി വറ്റി. അപ്പോൾ നല്ല വിലർന്ന്, നല്ല സുഖമായിട്ട് വറക്കാം, ഇതാവും. അപ്പോൾ പിന്നെ വറക്കാൻ പറ്റും. നല്ല വിലർന്ന് വറക്കുമ്പോൾ വേഗമാവുകയും ചെയ്യും. ആ വെള്ളം വറ്റേണ്ട ഒരു താമസമേ ഉള്ളൂ. കഴുകാതിരിക്കാനും പറ്റില്ല. അധികം നേരം വെള്ളത്തിൽ കുതിർത്തി വെക്കരുത് കേട്ടോ. കഴുകിയെടുത്ത് അപ്പോൾ വറക്കണം. ഇതാ മുതിര നല്ലോണം എല്ലാം ചൂടായി. മുതിരയൊക്കെ പൊട്ടുണ്ട്, നല്ല മുപ്പായി. ഞാനിത് വാങ്ങാണ്, എന്നിട്ടായിരിക്കും തേങ്ങയിടണം. ഇതിപ്പോൾ നല്ല മൂപ്പായിട്ടോ. ഞാൻ ഇതിനെ ഒരു പരന്ന പ്ലേറ്റിലേക്കാണ് മാറ്റിട്ടോ. ചൂടാറിന് നമുക്ക് വറക്കണമെങ്കിൽ തേങ്ങ വറക്കാൻ പോവാണ്. തേങ്ങ ഭയങ്കരമായിട്ട് നല്ല ചോക്കനെയൊന്നും വറക്കണ്ട കേട്ടോ. തേങ്ങയുടെ ആ പച്ച വാസന ഒന്നും അങ്ങോട്ട് പോകണം, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ആ തേങ്ങയുടെ ഒരു മൂപ്പ് വരുന്നൊരു വാസനയല്ലേ, ചെറിയൊരു വാസന, അത്രേ വേണ്ടു. ആ ഈ ഉണ്ടോ, അപ്പോൾ തേങ്ങ ഒരു മൂപ്പായി. ഇനി അരിക്ക് ഞാൻ കരിവേപ്പിലിടുകയാണ്. അതിൻ്റെ തണ്ടൊന്നും കളയുന്നില്ല കേട്ടോ. കരിവേപ്പിലല്ലേ നല്ലതല്ലേ, കുറച്ചുകൂടെ കൂട്ടിയുണ്ടായിരിക്കും. മുളക് പൊടി ഇടുകയാണ്. മുളക് പൊടി നിങ്ങൾക്ക് എരിവിന് പാകത്തിന് കേട്ടോ. അപ്പോൾ ഒരു 2 സ്പൂൺ നല്ലോണം എടുത്തിട്ടുണ്ട്. ഉപ്പായി വാങ്ങാൻ പോവാണ്. ആദ്യം ഈ പരിപ്പൊക്കെ എടുത്ത് ഒന്ന് പൊടിക്കുക. ഇതാ പുളിഞ്ഞയും, ഇത്ര ഒരല്ലി പുളിഞ്ഞ നുറുക്കി വെച്ച ഉള്ളിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് അരക്കുക. ഒന്നും കൂടെ നല്ല മിനുക്കന ഉപ്പ് പാകത്തിന്. ഞാൻ ഇത് അരക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് കുറച്ചിങ്ങനെ ഒരു നമ്മുടെ സാധാരണ ചട്നി പോലെയല്ല, ഇത്തിരി കട്ടി ചട്നി ഉണ്ടാവില്ലേ അതേപോലെയാണ് കേട്ടോ വരിക. നല്ലോണം മിനുമിനേന അരഞ്ഞുണ്ട്. ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് തിരിക്കണം. ഇനി ഒരിത്തിരി, അത് ഇനി ഇഷ്ടമല്ലാത്തവരിടണ്ട. ഇത് ശർക്കരയാണ്, പൊടിച്ച ശർക്കര കേട്ടോ, ഉണ്ട ശർക്കര പൊടിച്ചതാണിത്. ഒരു ചെറിയൊരു മധുരത്തിന് വളരെ കുറച്ച് കേട്ടോ, ഒരു നുള്ള്.
എന്താണെന്ന് വെച്ചാൽ എരിവും മുന്തി നിൽക്കും, അതിൻ്റെ ഒപ്പം ഒരു മധുരം ഉണ്ടാവും. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാനിതാ അരിഞ്ഞു പാത്രത്തിലേക്ക് ആക്കുകയാണ്. ഈ മിക്സി പാത്രം ചെറുതാകൊണ്ട് ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ അരച്ചത്. ഇത് രണ്ടാമത്തെ, ആദ്യ ഒരു ട്രിപ്പ് അരച്ചെടുത്തു, രണ്ടാമത്തെയാണ്. നമ്മുടെ കട്ടി ചമ്മന്തിയിൽ ഒരു ചെറിയൊരു വറവിടണം. അപ്പോൾ അതിനൊരു ലേശം പച്ചമുളകും ഇത്തിരി കരുവേപ്പിൻ്റെ, ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചൂടായതുകൊണ്ട് കരുവേപ്പിൻ്റെ ഇടണം. ജസ്റ്റ് ചൂടാക്കി ആ എണ്ണയോടുകൂടി അത് ചട്നിക്ക് ഒഴിക്കാം. കടുകിട്ടിട്ടില്ല. യെസ്. അപ്പോൾ നമ്മുടെ പത്താമത്തെ ഉള്ളി ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് കണ്ടുവല്ലോ. ഞാൻ ഒന്നുകൂടെ പറയാം. അതിൽ കൂട്ടിയിരിക്കുന്ന സാധനങ്ങൾ, ഒന്ന് പരിപ്പ്, സാമ്പാർ ഉപയോഗിക്കണ സാമ്പാർ പരിപ്പ്, പിന്നെ മുതിര, കടല, ചെറുപയർ, ഉഴുന്ന്, ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ നല്ലപോലെ കട്ടിയുള്ള ചീഞ്ചട്ടി വെച്ചിട്ട് നല്ലോണം വറക്കുക. നല്ല ചുവക്കനെ മുതിര ഇങ്ങനെ പൊട്ടിങ്ങനെ ടിക് ടിക് ഇങ്ങനെ ശബ്ദം കേൾക്കും മുതിര മൂത്ത. അതാണ് അതിൻ്റെ ഒരു കണക്ക് കേട്ടോ. അപ്പം പിന്നെ നല്ല ഈ സാധനങ്ങളൊക്കെ നല്ലൊരു വാസനയും വരും മൂത്ത് വരുമ്പോൾ. നല്ലോണം വറുത്ത് അത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ച പയർ പരിപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ മിക്സിയിൽ ആദ്യം ഒന്ന് പൊടിക്കുക. പൊടിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരുവിധം മിനുക്കനങ്ങോട്ട് പൊടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങയും മുളകും കൂടെ വറുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടെ ചേർക്കുക. കുഞ്ഞൊരു കഷ്ണം ഒരല്ലി പുളിഞ്ഞ് ചേർക്കാം. പിന്നെ ഒരു ലേശം ശർക്കര കുറച്ച്, വളരെ കുറച്ച്, പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം മിനുമിനേനെ അരച്ചെടുക്കണം കേട്ടോ. മിനുക്കനെ അങ്ങനെ ഇങ്ങനെ വെണ്ണ പോലെ അരയണം. അരച്ചിട്ട് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയിട്ട് അരയ്ക്കാം. ഇതിങ്ങനെ ഒരു കട്ടിച്ചമ്മന്തി, അതിങ്ങനെ കുറച്ചിങ്ങനെ ഉരുണ്ടിട്ട് അങ്ങനെ ഇരിക്കുന്നതല്ല, നമ്മൾ കട്ടിച്ചട്നി പറയില്ലേ അതേപോലത്തെ ഒരു ചമ്മന്തിയാണത്. എന്നിട്ടായിരിക്കും നമ്മൾ നല്ല അരച്ചു കഴിഞ്ഞായിരിക്കും വെളിച്ചെണ്ണയിൽ കുറച്ച് പച്ചമുളകും കറിവേപ്പിൻ്റെയും കൂടെ മൂപ്പിച്ചിട്ട് വറവ് പോലെ ഇടാം. അത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ 10 ചമ്മന്തി എല്ലാവരും കണ്ടുവല്ലോ. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കണ്ട, അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.